നമസ്കാരം. കേരള ജനതയെ മുൾമുനയിൽ നിർത്തിയ സംഭവമായിരുന്നു 2018 പ്രളയം. ഈ സംഭവത്തെ ആസ്പദമാക്കി ജയരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് രൗദ്രം. ഈ ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ കൂടെ ഇപ്പോൾ അണിയറ പ്രവർത്തകരുണ്ട്. നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. കേരള പ്രളയം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരുപോലെ വേദനിച്ച കുറച്ച് ദിവസങ്ങളാണ്, ഭയപ്പെട്ട കുറേ ദിവസങ്ങളാണ്. അപ്പം അത് പേര് പോലെ തന്നെ രൗദ്രം. അപ്പം ഈ രൗദ്ര രസമാണ്, പ്രകൃതിയുടെ രൗദ്രഭാവമാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. അപ്പോൾ ആദ്യം ഇതിൽ ഒരു പാട്ടുണ്ട്, പതുക്കെ ഒരു കാലുവെക്കാനായിട്ട് മാവേലിയോട് വാമനൻ വരം ചോദിച്ചു വരുന്ന പോലെ പതുക്കെ പതുക്കെ കയറി വരുമ്പോൾ ആദ്യം ഒരു കൗതുകമായിട്ടുള്ളത് നമുക്ക് തോന്നിയുള്ളൂ. വെള്ളം വീട്ടിൽ ഇങ്ങനെ മുറ്റത്തൊക്കെ വെള്ളം കയറി, പിന്നെ അകത്തോട്ട് മുറിയിലോട്ട് കയറി, അപ്പോഴും ചെറിയ കൗതുകം. പക്ഷേ പെട്ടെന്നുണ്ടായ ഒരു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത, ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള വെള്ളം വന്നത് നമ്മളെല്ലാം തകർത്ത് കളഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂറിൽ ചെങ്ങന്നൂർ പാണ്ടനാട് ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ദുരിതം ഉണ്ടായിട്ടുള്ളത്. അപ്പം അവിടെ നടന്ന പാണ്ടനാട് ഭാഗത്ത് ഒരു വീട്ടിൽ നടന്ന കഥയാണ് രൗദ്രത്തിലൂടെ പറയുന്നത്. അപ്പം ഒരുപാട് ആംഗിളിൽ, ഒരുപാട് പെർസ്പെക്റ്റീവിൽ ഈ സിനിമ പറയാം, രൗദ്രം പറയാം. കാരണം അത് രക്ഷപ്പെടുത്താൻ പോയ രക്ഷാപ്രവർത്തകരുടെ ജീവിതത്തിലെ അനുഭവമായിട്ട് പറയാം. നമ്മൾ കണ്ടിട്ടുള്ള ഓരോ ആംഗിളും നമുക്ക് പറയാൻ കഴിയുന്നതാണ്. പക്ഷേ ഞാൻ രൗദ്രത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അനുഭവിച്ച രണ്ട് പേരുടെ ജീവിതമാണ്. അപ്പോൾ പാണ്ടനാടൊരു വീട്ടിനുള്ളിൽ അകപ്പെട്ടു പോയ വൃദ്ധ ദമ്പതികൾ, ആരുമില്ല, അടുത്തുള്ള എല്ലാ വീട്ടുകാരും ഒഴിഞ്ഞു പോയി കഴിഞ്ഞു, ഇവരിവിടെ ഉണ്ടെന്ന് അറിയാതെ അകത്ത് ജീവിക്കുമ്പോൾ അച്ഛൻ ഡിമിൻഷ്യ വന്ന് ഓർമ്മ എവിടെയോ പോയി, ഏതോ ഒരു കാലത്ത് തുടങ്ങിക്കിടക്കുകയാണ് അച്ഛൻ്റെ ഓർമ്മകൾ, പഴയ കാലത്ത് പഴയ പാട്ടുകളൊക്കെ കേട്ട് അങ്ങനെ ഒരാൾ. അപ്പോൾ അവിടെ അമ്മ തീരെ ആരോഗ്യമില്ലാത്ത അമ്മയും, അങ്ങനെ ഈ അച്ഛനെയും കൊണ്ട് വീടിൻ്റെ അകത്ത് വെള്ളം കയറുന്നതനുസരിച്ച് മുകളിലോട്ട് കയറി കയറി തട്ടുമ്പുറത്ത് മുകളിലെത്തുമ്പോൾ അവിടെ ഒരു ലോകമാണ്. കാരണം അന്നേരത്തെ ഒരു ഷെൽട്ടറാണ്, ഓട് പൊട്ടി ഒഴുകുന്ന വെള്ളം കുടിക്കുന്നു, ആഹാരം കഴിക്കാതെ ഇങ്ങനെ ഉപ്പുമാങ്ങ ഭരണിയിൽ നിന്ന് പഴയ വിട്ടു വച്ചിരുന്ന ഉപ്പുമാങ്ങ കഴിക്കുന്നു, അങ്ങനെയൊക്കെ ജീവിച്ചു പോകുമ്പോൾ അവിടെ ചെതറിക്കിടക്കുന്ന പഴയ കാലത്തെ ഓർമ്മകളുണ്ട് പല രീതിയിൽ. അത് പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൽബം ഉണ്ട്, ഒരു ഗ്രാമഫോൺ റെക്കോർഡുണ്ട്, ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ അവർ പഴയ കാലം ഓർമ്മിക്കുന്നുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് വീണ്ടും കയറി വരുന്ന വെള്ളം അവരെ തകർത്ത് കളയുകയാണ്. അപ്പോൾ ഇവരുടെ അനുഭവിച്ചവരുടെ പെർസ്പെക്റ്റീവിലൂടെ, അവരുടെ കാഴ്ചപ്പാടിലൂടെ പ്രളയത്തിൻ്റെ രൗദ്ര രസം പറയുകയാണ് ഈ സിനിമയിൽ. ഇപ്പോൾ രഞ്ജി പണിക്കരും KPC ലീലയാണ് പ്രധാന കഥാപാത്രം അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ രഞ്ജി പണിക്കരുടെ അഭിനയ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഭയാനകമാണ് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തതിലും അനുഭവത്തിലെ ഏറ്റവും നല്ല പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു രൗദ്രം കുറേ കൂടെ എക്സ്പെരിമെൻ്റലാണ്, കാരണം ഡിമെൻഷ്യ ഒരു വേറൊരു സാഹചര്യത്തിൽ മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ മനോവ്യഥകളാണ് ഇതിലൂടെ പറയുന്നത്. ലീലച്ചേച്ചി, തുലാഭാരം, അശ്വമേധം തുടങ്ങിയ KPSയുടെ ആദ്യകാല നാടകങ്ങളിലെ മുഴുവൻ ദുഃഖ നായികയായിരുന്നു ലീലച്ചേച്ചി. അന്ന് KPSC ലീല എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ കരയുന്ന, കേരളത്തെ മുഴുവൻ കരയിച്ച ഒരു നടിയാണ് KPSC ലീല. അപ്പോൾ ലീലച്ചേച്ചി ഇതിൽ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും തിരിച്ചു വരികയാണ്. അങ്ങനെ കുറേ അധികം പ്രത്യേകതകളുണ്ട്. സബിത അഭിനയിക്കുന്നുണ്ട്, അതുപോലെ പപ്പുവേട്ടൻ്റെ മകൻ ബിനു പപ്പു അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ കുറേ അധികം കഥാപാത്രങ്ങൾ. വേറൊരു റോള് തന്നെയാണ്. അതെ. അപ്പോൾ അതിലേക്ക് മാറ്റാൻ ഒത്തിരി പ്രയാസപ്പെട്ടു. പ്രയാസം മേക്കപ്പിലാണ്, കാരണം ഇത് KPSC ലീലച്ചേച്ചിയാണ് ഓപ്പോസിറ്റ് അഭിനയിക്കുന്നത്. അപ്പോൾ ആ നായികയ്ക്ക് ആ പ്രായത്തിനോട് ചേരണം രഞ്ജിയുടെ, കാരണം ജീവിതത്തിൽ എവിടെയോ പരസ്പരം അകലുകയും ബാല്യകാലത്ത് സുഹൃത്തുക്കളും അവരുടെ മനസ്സിൽ പ്രണയമുണ്ടായിരുന്നു, എന്നാൽ റിട്ടയർമെൻറ്റിന് ശേഷം മാത്രമേ അവർക്ക് ജീവിക്കൂ, ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ വിവാഹം, റിട്ടയർമെൻറ്റിന് ശേഷം വിവാഹം കഴിച്ച രണ്ടുപേരാണ് ഇവരുടെ പ്രണയകഥയിൽ. അപ്പം ഇതിലത് വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ രഞ്ജി അങ്ങനെ മേക്കപ്പ് ചെയ്യാനായിരുന്നു, അതിന് കുറച്ച് സമയമെടുത്തു. ഈ നവരസ സീരീസിലെ ഏഴാമത്തെ സിനിമ, അതെ, അങ്ങനെ ഏഴാമത്തെ സിനിമയായിട്ട് ഈ ഒരു പ്രളയത്തെ എടുക്കാൻ എന്താണ് കാരണം? അത് സംഭവം വന്ന് ഭവിച്ചു എന്ന് വേണം പറയാം. കാരണം ആദ്യം നവരസങ്ങളിൽ രൗദ്രരസം ചെയ്യാൻ ആഗ്രഹിച്ചത് നിപ്പ വൈറസിൻ്റെ ആ ഒരു സംഭവമായിരുന്നു. പക്ഷെ അത് വേറൊരു
സഹപ്രവർത്തകൻ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ മാറുന്നു. ആ സമയത്താണ് പ്രളയം ഉണ്ടാകുന്നത്. അപ്പം അതിന് ഏറ്റവും എനിക്ക് തോന്നുന്നു രൗദ്രം കുറച്ചുകൂടെ അക്ഷരാർത്ഥത്തിൽ കുറെ കൂടെ അർത്ഥവത്താകുന്നത് പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് തോന്നി. അങ്ങനെ അതിലേക്ക് വന്നതാണ്. ഈ മോഹൻലാലിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ട് പിന്നെ അത് നടന്നില്ലാന്ന്. അത് എനിക്കറിയില്ല, മോഹൻലാലിനെ അറിയുള്ളൂ. കാരണം പലപ്പോഴും ഒന്നോ രണ്ടോ സിനിമ പ്രാവശ്യം സിനിമ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പലപ്പോഴും അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോഴും നടന്നില്ല, ഇനിയും നടക്കുമെന്നറിയില്ല.